ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നബിച്ച് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം നമ്മൾ ഇന്ന് EM1 സൊല്യൂഷൻ ഉപയോഗിച്ച് EM2 നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ EM2 നിർമ്മിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചാനൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം തീർത്തും കുറവാണ് നിങ്ങളെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം 18 ലിറ്റർ വെള്ളം 1 ലിറ്റർ EM സൊല്യൂഷൻ 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ ശർക്കര ലയിപ്പിച്ചത് ഇത്രയാണ് നമുക്ക് EM സൊല്യൂഷൻ നിർമ്മിക്കാനായിട്ട് ആവശ്യമുള്ളത് 20 ലിറ്റർ EM സൊല്യൂഷൻ കൾച്ചർ ചെയ്യാൻ വേണ്ടി 22 ലിറ്ററിന് മുകളിലേക്ക് വെള്ളം കൊള്ളുന്ന ഒരു ഡ്രം എടുക്കുക ആ ഡ്രമ്മിന് നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുക്കുക നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പൊട്ടാസ്യം പെർമാനൻ്റാണ് എടുത്തിരിക്കുന്നത് സോപ്പോ ഡിറ്റർജൻറ്റോ ഒന്നും ഉപയോഗിച്ച് കഴുകരുത് പൊട്ടാസ്യം പെർമാനൻ്റാണ് നല്ലത് നല്ല വൃത്തിയായിട്ട് പൊട്ടാസ്യം പെർമാനൻ്റ് ഉപയോഗിച്ച് നമ്മളിത് ഡ്രം കഴുകിയെടുക്കുക ഇതിൻ്റെ അടപ്പും നല്ല വൃത്തിയായിട്ട് തന്നെ പൊട്ടാസ്യം പെർമാനൻ്റ് ഉപയോഗിച്ച് നമ്മൾ കഴുകിയെടുക്കണം സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൾച്ചർ ചിലപ്പം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സോപ്പ് ഉപയോഗിക്കരുത് പൊട്ടാസ്യം പെർമാനൻ്റാണ് നല്ലത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് ഉണങ്ങാൻ വെക്കുക നല്ലതായിട്ട് ഉണങ്ങി കഴിയുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് EM1 ഉപയോഗിച്ച് കൾച്ചർ ചെയ്തെടുക്കാം അപ്പോൾ ഡ്രമ്മ് നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുത്തു ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഉണങ്ങിയ ശേഷം ഇതിലേക്ക് ഇനിയും EM സൊല്യൂഷൻ ഉപയോഗിച്ച് കൾച്ചർ ചെയ്തെടുക്കാം 20 ലിറ്ററിൻ്റെ കൾച്ചറാണ് തയ്യാറാക്കുന്നത് 20 ലിറ്റർ കൾച്ചർ തയ്യാറാക്കാൻ വേണ്ടി EM1 സൊല്യൂഷൻ്റെ 1 ലിറ്ററും ഇനി 19 ലിറ്റർ വെള്ളമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് 19 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളം നമ്മൾ 1 കിലോ ശർക്കരയിൽ കലക്കി ലായനിയായിട്ട് എടുത്ത് അതും കൂടെയാണ് ഒഴിക്കുന്നത് അപ്പം 18 ലിറ്റർ വെള്ളം നമ്മൾ പച്ചവെള്ളം ഇതിലേക്ക് ഒഴിക്കും അതിൻ്റെ കൂടെ 1 കിലോ ശർക്കര ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയ ലായനി കൂടെ ആകും 19 ലിറ്റർ ആകും അതിൻ്റെ കൂടെ അക്വാ മാജിക്കിൻ്റെ നമ്മുടെ EM1 സൊല്യൂഷൻ ഒഴിക്കുമ്പം ടോട്ടൽ 20 ലിറ്റർ ആണ് നമ്മളിതിൽ കൾച്ചർ ചെയ്യാൻ പോകുന്നത് ഈ രീതിയിലാണ് നമ്മൾ കൾച്ചർ ചെയ്യാൻ പോകുന്നത് അപ്പം അളന്നെടുക്കാൻ വേണ്ടി നമ്മൾ 1 ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് 1 ലിറ്ററിൻ്റെ കുപ്പിയിലാണ് നമ്മൾ വെള്ളം അളന്നെടുക്കുന്നത് ഇപ്പോൾ 1 ലിറ്റർ വെള്ളം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇളം ചൂട് ആക്കിയ ശേഷം ഈ ശർക്കര ഇത് നല്ല ലയിപ്പിച്ചെടുക്കും ആ ശർക്കര ലായനി ഡ്രമ്മിലേക്ക് ഒഴിക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു 18 ലിറ്റർ വെള്ളം ഒഴിക്കും അതിൻ്റെ കൂടെ ലാസ്റ്റ് നമ്മൾ EM1 സൊല്യൂഷൻ ഒഴിച്ച് ആണ് കൾച്ചർ ചെയ്യുന്നത് പൊട്ടാസ്യം പെർമാനൻ്റ് ഉപയോഗിച്ച് നമ്മൾ ഡ്രമ്മ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു ഇതിലേക്ക് ഇനി 18 ലിറ്റർ വെള്ളം നമ്മൾ ആദ്യം ആഡ് ചെയ്യണം 1 ലിറ്ററിൻ്റെ ഈ കുപ്പിയിലാണ് നമ്മൾ അളക്കാൻ എടുത്തിരിക്കുന്നത് 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ 18 ലിറ്റർ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഡ്രമ്മിലേക്ക് നമ്മൾ 18 ലിറ്റർ വെള്ളം ഒഴിച്ചു 1 ലിറ്റർ വെള്ളം ചെറുതായിട്ട് ചൂടാക്കി അതിൽ ശർക്കര ലയിപ്പിക്കാൻ വേണ്ടി വെച്ചു ഈ ലയിച്ച ശർക്കരയും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പതിനെട്ട് ലിറ്റർ വെള്ളം നമ്മൾ ഡ്രമ്മിലെടുത്തു അതിലേക്ക് ശർക്കര നല്ല രീതിയിൽ ലയിപ്പിച്ച് അതോടെ ഒഴിച്ചു കൊടുത്തു ഇനി EM സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്ത ശേഷം EM സൊല്യൂഷൻ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഉണങ്ങിയ ഒരു വടി ഉപയോഗിച്ചോ അല്ലെ PVC-യിലെ ഒരു പൈപ്പ് ഉപയോഗിച്ചോ നല്ല രീതിയിൽ ഈ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഉറുമ്പും ഈച്ചയും ഒന്നും കടക്കാത്ത വിധം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് ഉപയോഗിച്ച് ഈ ഡ്രമ്മ് നല്ല വൃത്തിയായിട്ട് അടച്ചു വെക്കുക ഒരു 7 ദിവസം വരെ നമ്മൾ ഈ ഡ്രമ്മിൽ ഈ കൾച്ചർ സൂക്ഷിക്കുക എല്ലാ ദിവസവും ഇതേ സമയത്ത് ഈ ഡ്രമ്മിൻ്റെ അടപ്പ് തുറന്ന് ഇതിലുണ്ടാകുന്ന ടോക്സിക്കായ ഗ്യാസ് പുറത്ത് കളയുക ഈ മിക്സ് ഇനി ഇളക്കി മിക്സ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഇതേ രീതിയിൽ തന്നെ നിലനിർത്തിയാൽ മതി ഒരു 7 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ കൾച്ചർ തയ്യാറായി കിട്ടും കൾച്ചർ തയ്യാറാക്കി 1-2 ദിവസം കഴിയുമ്പോൾ ഇതേപോലുള്ളൊരു പത ഒരു ലെയറ് ഫോം ആകുന്ന കാണാൻ പറ്റും ഈ കൾച്ചർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ പത ഒരു 7 ദിവസം കഴിയുമ്പോൾ ഇതിനേക്കാട്ടിലും കൂടുതൽ പത ഇതിൽ ഫോം ആകും ഒരു ലെയറായിട്ട് തന്നെ മാറും അപ്പോൾ ഈ കൾച്ചർ ആക്റ്റീവ് ആകും ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ 7 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ ശേഷം നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം ഒരു 90 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ കൾച്ചർ ഉപയോഗിച്ച് തീർക്കണം ഇപ്പോൾ ഞാൻ ഈ കൾച്ചർ തയ്യാറാക്കിയിരിക്കുന്നത് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിൽ പ്രോബയോട്ടിക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഈ സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്
അപ്പോൾ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് റിസൾട്ട് കിട്ടുന്നത് അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇത് വേസ്റ്റ് ഡീകമ്പോസറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല റിസൾട്ട് ആണെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ EM1 EM2 ആക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്, തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിൽ നമ്മളിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഞാനിത് പ്രോബയോട്ടിക്കായിട്ട് ഉപയോഗിച്ച് പോയതിൻ്റെ റിസൾട്ട് എന്താണെന്നും അതുപോലെ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.